ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ, കാരണം നല്ല ഒന്നാം തരം തെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണത്. ഹായ്, എന്താ റെഡി? സാറല്ലേ എൻജോയ് വിത്ത് ഇവരുടെ സാറ്റർഡേ തോഴി. പെർഫെക്റ്റ്, ഓക്കെ ഓക്കെ. അല്ലാത്ത മരം അങ്ങോട്ട് മാറിയേക്കേ, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. വീഡിയോ എടുത്താ. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ മറ്റൊരു വീഡിയോ കാര്യമായിട്ട് ആൾക്കാർ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ രണ്ട് മൂന്ന് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനത് കണ്ടത്. ഒരു പെൺകുട്ടിക്ക് ഒരു ചെക്കൻ അയച്ച വോയിസ് മെസ്സേജ് ആണ്, അത് വളരെ മോശമായിട്ട് തോന്നി. അതെ അതെ, ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇപ്പൊ ഇതുപോലത്തെ കുറെ ഫാദർലെസ് പീപ്പിൾ ഇറങ്ങിയിട്ടുണ്ട്. വലിയവന്മാര് മാത്രമല്ല, ചെറിയ പിള്ളേര് വരെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇവന്മാർ ഇതിനകത്ത് ഇരുന്നോണ്ട് എന്നാ ചെയ്യുന്നൊന്നും അറിയണ്ടേ? നോക്കാം. ഞാൻ കമന്റും വന്ന പേഴ്സണൽ മെസ്സേജസും ഞാൻ വായിച്ചുതരാം. ഓക്കെ, ഒരു അബിൻ മാത്യു അയച്ച മെസ്സേജ്. എടി മോളെ, നിന്റെ തന്തയോട് പറയണ പോലെ അവനോട് കൊണക്കാൻ നിക്കല്ലേ. കമന്റ് ബോക്സ് നിന്റെ അപ്പനെ കെട്ടിക്കാൻ വെച്ചേക്കണല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അസുഖമാണ്, മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. അപ്പൊ ഈ അസുഖമുള്ളവരെ നമുക്ക് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് മുട്ടാറായി എന്ന് പറയുന്ന പോലെ ഈ അസുഖമുള്ളവരെ എനിക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കത്തില്ല, പകരം പെൺപിള്ളേർ ഇൻബോക്സിലോട്ട് മെസ്സേജ് അയക്കും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടത് നല്ല ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ളവർ അയക്കുന്ന മെസ്സേജിന്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അവന്റെ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ അതങ്ങ് അയച്ചു കൊടുക്കും. എന്നിട്ട് പറയാം, നിങ്ങളുടെ മകൻ ഇതിനുള്ള മരുന്നൊക്കെ ആവശ്യമുണ്ടോ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കണക്ട് ചെയ്യുന്നതിന് പറയും വർഗീയത പറയാനും തെറി പറയാനും ആൾക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഒന്നെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേരെ കൊണ്ട് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാന്നൊന്നും വിചാരിക്കേണ്ട. പോലീസ് മാമ്മമാരൊക്കെ ഇപ്പൊ വേട്ടയ്ക്ക് പോയേക്കുവാണ്. എന്ത് വേട്ടയാണെന്നല്ലേ, ഹെൽമെറ്റ് വേട്ടയും മോഡിഫിക്കേഷൻ വേട്ടയും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതിനൊന്നും സമയമില്ലെന്നാണ് ഞാൻ കേട്ടത്. കാരണം ഇതിന് വേണ്ടിയിട്ട് പരാതി കൊടുത്ത പലരും ഇവിടെ ഉണ്ട്, പക്ഷെ അവർക്കൊന്നും നടപടി ഉണ്ടായിട്ടില്ലെന്ന് അറിഞ്ഞത്. അപ്പൊ ഇവരുടെയൊക്കെ പേരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഏകദേശം 15-16 വയസ്സുള്ള ചെറുക്കനാണ് ഇമാര് മെസ്സേജൊക്കെ അയച്ചു വിട്ടേക്കുന്നത്. അപ്പൊ ഈ പ്രായത്തിലുള്ള പിള്ളേർ അപ്പനും അമ്മയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ഇവന്മാരൊക്കെ വീട്ടിൽ ഇരുന്ന് എന്നാ ചെയ്യുന്നതെന്നുള്ളൂ. അല്ലെ ചിലപ്പോ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് ഇമാര് മെസ്സേജ് വന്നിരിക്കും. കാരണം ഒരു വീട്ടിൽ മാത്രമല്ലല്ലോ ഇതുപോലത്തെ പ്രായമുള്ള പിള്ളേരുള്ളത്, വേറെ വീട്ടിലും ഉണ്ടല്ലോ. അപ്പൊ ഓക്കെ, നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. ഇനി നമുക്ക് നമ്മുടെ പതിവ് റീൽസ് കലാകാരന്മാരിലേക്ക് പോവാം. എന്നാ എന്നാ പ്രശ്നം, തുമ്മാൻ വരുവാണോ? തുമ്മിക്കോ തുമ്മ്. ഇവളെന്തിനാ ഇരുന്നോണ്ട് മോങ്ങുന്നേ? തുമ്മാൻ പറ്റാത്തനാണോ അവൾ ഇരുന്നോണ്ട് മോങ്ങുന്നേ? ഓഹോ, അപ്പൊ ഇതിനാണല്ലേ പറയുന്നേ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു. ആ, അപ്പൊ ഇങ്ങനെ കരയുന്നതാണല്ലേ ഇപ്പൊ ട്രെൻഡ്. പണ്ട് കരയാനുള്ള കാരണം വേറെ ആയിരുന്നു. ഇപ്പൊ ഇതായി ട്രെൻഡ്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അണ്ണാച്ചിടത്തന്റെ പേര് കരയുന്നതായിരിക്കും ട്രെൻഡ്. അപ്പൊ ഓക്കെ മോളെ, നമുക്ക് അടുത്ത ട്രെൻഡിൽ കാണാം. How to look sexy. Raise your eyebrows. Squint your eyes. Bite your lip. സെക്സിയോ? ഇതോ, ഇത് മറ്റേ കുട്ടപ്പഞ്ചേട്ടന്റെ സ്ട്രോക്ക് വന്ന പോലെ ഉണ്ടല്ലോ. അത് നിന്നുകൊണ്ട് ചാണകം ഇട്ട് മിണ്ടോ അവിടെ കിടന്നു. ഇത് അതിലും ബെറ്ററാ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ആ അളിയ, നീ വന്നോ? പുതിയ ബ്രാൻഡ് പ്രൊമോഷൻ വല്ലതും ഉണ്ടോ? ആ, അവളുടെ കൈ ബാഗ് ഉണ്ട്. ആ, അപ്പൊ ഒന്നെങ്കിൽ ഇപ്പൊ ബാഗിൽ നിന്ന് എടുത്ത് കറക്കി കാണിക്കും, അല്ലെങ്കിൽ എടുത്ത് കിറു തുടയ്ക്കും. ഇതൊന്നും അല്ലെങ്കിൽ അവളുടെ ക്രിക്കറ്റ് കുത്തും. ഇതിൽ ഏതെങ്കിലും ഒന്നിപ്പോ സംഭവിക്കും. വേറെ ലെവല് ട്വിസ്റ്റ്. ഞാൻ ദൃശ്യത്തിൽ പോലും കണ്ടിട്ടില്ലല്ലോടാ ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ്. എടാ, പ്രേമമൊക്കെ നല്ലതാടാ, പക്ഷെ കുറച്ച് വൃത്തിയൊക്കെ വേണ്ടടാ. ഇതാണല്ലേ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ പൈപ്പ് ഇട്ടിട്ടുള്ള പ്രേമം. ഇതാകുമ്പോ പിന്നെ കോളട കൂടത്തിൽ അവള് രാവിലെ പൊറോട്ട മുക്കി നിക്കിയ മത്തിച്ചാറിന്റെ ഫ്ലേവറോടെ കിട്ടുമല്ലോ. ഏത് എന്നും പറഞ്ഞോണ്ട് നീ കാണുന്ന പൈപ്പിന്റെ എല്ലാം ചോട്ടിക്കൊണ്ട് വായും വെച്ചോണ്ടിരിക്കല്ലോ കേട്ടോ, ചിലപ്പോ മധുരമില്ലാത്ത പായസം ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. മധുരമില്ലാത്ത പായസം പോലെ ആ, അത് പിന്നെ അങ്ങനെ എല്ലാടാ വരത്തുള്ളൂ. ആന്റിയോട് എടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ. വെല്ലവന്റെ ആണെ ഒരു കുഴപ്പമില്ല, സ്വന്തമാണേലല്ലേ പ്രശ്നമുള്ളൂ. ആ, പിന്നെ നീ എന്തോ എഴുതി വെച്ചേക്കുന്നേ. ഉപയോഗിച്ചാൽ കൊള്ളാം. പിന്നെ ഞാൻ അതിന് നിന്നെ തെറ്റ് പറയുന്നില്ല,
സാറും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കുറെ ആയാലും ഒരു തെറ്റ് പറയാൻ തുടങ്ങിയിട്ട്. നീ ഒരു മാറ്റം വരുത്തുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ വെറുതെ അതിന് തെറ്റ് പറയും? അഭിനയം പറഞ്ഞാലും ചെറിയ കാര്യമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചില അവന്മാരുണ്ട്, അവന്മാർ മാത്രമല്ല ചില അവളുമാരും ഉണ്ട്. ഒരു 10 മിനിറ്റ് കാണാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇന്നിട്ടിട്ട് പോയല്ലേടാ, നീ വേറെ ഒരുത്തിയുടെ കൂടുതൽ ചാറ്റാൻ പോയല്ലേടാ, നീ അവൻ്റെ കൂടുത്തി പോയല്ലേടാ, നീ അവളുടെ കൂടുത്തി പോയല്ലേടാ എന്നും പറഞ്ഞ് തുള്ളിക്കൊണ്ട് വരുന്ന കുറേ എണ്ണം. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, 24 മണിക്കൂർ മെസ്സേജ് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, വേറെ പല പണിയും കാണും. വേറെ കുറേ അവന്മാർ പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂർ മെസ്സേജ് അയച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ട്രൂ ലവ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അത് അങ്ങനെ കുറേ എണ്ണം. ആ 24 മണിക്കൂർ അയച്ചുകൊണ്ടിരുന്ന മെസ്സേജ് എടുത്ത് ഉരുട്ടി അണ്ണാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ വിശപ്പോകത്തില്ലല്ലോ. അപ്പോൾ അതിന് ആദ്യമേ ആ മൊബൈൽ താഴെ വെച്ചിട്ട് പോയി പണിയെടുക്കണം. ആ ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതിനൊക്കെ പച്ച മലയാളത്തിൽ ഒരു വാക്ക് പറയും, കുത്തി ഓടുന്ന ട്രെയിനിൽ അവൻ്റെയൊക്കെ അഭ്യാസം. ഇവനേക്ക് എന്നാ പറയണ്ടേ? അപ്പൊ ഈ ഇവനെ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് അടിക്കുക. ഓക്കെ, ഇത് മാത്രമല്ല, ഇനി ഓടുന്ന ബസ്സിൽ അഭ്യാസം കാണിക്കുന്ന ഒരുത്തരുണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. കണ്ടില്ലേ, അടുത്ത ബസ്സിന്റെ പുറത്ത് അവൻ്റെയൊക്കെ അഭ്യാസം. അതൊക്കെ വീഡിയോ എടുത്ത് കൊടുക്കാൻ വേറെ കുറെ പാഴുകളും. ആ നാട്ടിൽ ആൾക്കാരൊന്നും ഇവനെയൊന്നും പറയത്തില്ല എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇവനൊക്കെ എന്നാ ജീവിയാണോ? ഇത് പക്ക 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 ജീവിയല്ല, ഇവന്റെ ഒക്കെ പക്കിനിട്ട് നല്ല കുത്തു കിട്ടാത്തതിന്റെ കുഴപ്പം. പുക കാണാൻ വേണ്ടിട്ടാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് റീൽസിൽ ഇട്ടത്? നിന്റെ ബുദ്ധി വിമാനം തന്നെ. അപ്പൊ വെടിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി നോക്കിയിരുന്നവന്മാരാരായി? അപ്പൊ ഇനി വെടിയുടെ സൗണ്ട് കേൾക്കണം എന്നുള്ളവർ ഒന്നെങ്കിൽ ഒന്ന് അമേരിക്ക വരെയോ അല്ലെങ്കിൽ ഒന്ന് ദുബായ് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരിക, അപ്പൊ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്താ വാങ്ങിക്കോ വാങ്ങിക്കോ. അത് അപ്പടി ഇല്ലടാ. ഇതിനെന്നാ ഞാൻ പറയണ്ടേ? നിങ്ങൾക്ക് വല്ലതും പറയാൻ തോന്നുന്നുണ്ടെ നിങ്ങൾ കമന്റ്? ഇത് ആര് ന്യായീകരിച്ചോണ്ട് വരണ്ട, കാരണം ഇത് ഇവർ മനഃപൂർവ്വം കോപ്രായം കാണിക്കുന്നതാണ്. അല്ലെന്നും പറഞ്ഞുകൊണ്ട് ആരും ന്യായീകരിച്ചോണ്ട് വരണ്ട, കാരണം കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടുമെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോ. അപ്പൊ ഈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാം തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ അയച്ചു തന്നാണ്. അപ്പൊ അയച്ചു തന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് ഞാൻ റോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം, അതിലേക്ക് അയച്ചാൽ മതി, നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.